வசனத்தின் சக்தி என்னில் நிறச்ச வரங்களால் நிறச்ச வசனத்தின் சக்தி என்னில் நிறச்ச வரங்களால் நிறச்ச മിശിഹായി അനുഗ്രഹീതരായവരെ, കർത്താവിൻ്റെ സ്നേഹവും കരുതലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് അവസ്ഥയ്ക്ക് നടുവിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരം ഉയർത്തപ്പെടട്ടെ. ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവസ്നേഹം ഉണ്ടാകട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക ശക്തി നിറയട്ടെ എന്ന് ശിവയുടെ തിരുമുമ്പിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ പ്രത്യേകമായിട്ട് നമ്മോട് അരുളി ചെയ്യുക അനുതാപത്തെക്കുറിച്ചാണ്. കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഖൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയ്ദ നിനക്ക് ദുരിതം, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളെ നോക്കിയാ വിലപിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എന്തുമാത്രം അത്ഭുതങ്ങളാ പ്രവർത്തിച്ചിട്ടുള്ളത്, എന്തുമാത്രം അടയാളങ്ങളാ നൽകിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വേദനയുടെ നിമിഷങ്ങളിൽ കർത്താവിന് മുമ്പിലെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് എത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇന്ന് എന്താ? അനുതാപത്തിന്റെ ഒരു വഴി നമ്മുടെ ജീവിതത്തിലുണ്ടോ? അനുതാപ ആർദ്രമായ ഒരു ഹൃദയത്തോടു കൂടിയാണോ നമ്മൾ ജീവിക്കുന്നത്? അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചെയ്തു പോകുന്ന പാപങ്ങളെ ഓർത്ത് മനസ്സ് വേദനിക്കുന്നതാ. ദൈവത്തെ പാപത്തിലൂടെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള മനസ്സിന്റെ വേദനയും പാപത്തെ വെറുത്തുപേക്ഷിക്കലുവാ യഥാർത്ഥത്തിൽ അനുതാപം എന്ന് പറയുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടും ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? ജീവിതത്തിന്റെ വേദനയുടെയും കഷ്ടപ്പാടിന്റെയും നിമിഷങ്ങളില് അവിടുത്തെ കൂടുതൽ മുറുകെ പിടിക്കാൻ വീണ്ടും വീണ്ടും ദൈവത്തോട് ചേരാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ ദൈവത്തെ മറന്ന് ദൈവത്തിനെതിരെ സംസാരിച്ച് പെരുവിരുത്തി ജീവിക്കുന്നവരാണോ നമ്മളിൽ ഓരോരുത്തരും? കർത്താവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണമെങ്കില് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുതാപ ചൈതന്യം നമ്മളിൽ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്റെ ജീവിതത്തിന്റെ വഴികളിൽ ഞാൻ അത്ഭുതങ്ങൾ കണ്ടിട്ടും കർത്താവെ എന്റെ പാപ അവസ്ഥയിലൂടെ നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നല്ലോ എന്നോർത്തുള്ള മനസ്സിന്റെ വേദന നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെറുത്തുപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ കരം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, ദൈവം അതാ ആഗ്രഹിക്കുക. ഇല്ലായെങ്കിൽ ഈ ഖൊറാസിനെയും ബത്സയ്ദയെയും ഒക്കെ നോക്കി വിലപിച്ച കർത്താവ് നമ്മളെയും ഓർത്ത് വിലപിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തെ നന്നായിട്ടൊന്ന് പരിശോധിച്ച് അനുതാപ വഴിയിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹാലേലുയ്യാം. യേശുവെ ആരാധന. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. കർത്താവേയും മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങിവരെ പരിപാലിക്കണമേ. അങ്ങിവരെ നയിക്കണമേ. അങ്ങിവരെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ കരം ഇവരുടെ മേൽ ഉയരട്ടെ ഈശോയെ. അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ ഈശോയെ. അങ്ങയുടെ കരുതൽ ഇവർക്ക് നൽകണമേ ഈശോയെ. ഇവരിപ്പോൾ എവിടെയായിരിക്കുന്നു അവിടെ നിന്റെ ശക്തി നിറയട്ടെ, നിന്റെ സ്നേഹം നിറയട്ടെ, നിന്റെ കരുതൽ നിറയട്ടെ, നിന്റെ അഭിഷേകം നിറയട്ടെ. ഈ ദിവസം ഇവരുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും തകർച്ചകളും ദുരിതങ്ങളും വിട്ടുമാറട്ടെ എന്ന് നിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ ആരാധന, 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 ആരാധന.
ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ.